ബഹിരാകാശത്തെ ദിവസവും ഞങ്ങൾ 16 സൂര്യോദയങ്ങളും അത്ര തന്നെ സൂര്യാസ്തമയങ്ങളും കാണുന്നു. ഈ വാക്കുകൾ യുഎഇ ബഹിരാകാശ യാത്രികൻ സുൽത്താൻ അൽ നിയാദിയുടേതാണ്. മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിന്റെ എ കോൾ വിത്ത് സ്പേസ് പരിപാടിയിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് തത്സമയം സംസാരിച്ച നിയാദി 2000 പേരുമായി സംവദിച്ചു. ഏറ്റവും ദൈർഘ്യമേറിയ അറബ് ബഹിരാകാശ ദൗത്യം ആരംഭിച്ച ചരിത്രം സൃഷ്ടിച്ച ബഹിരാകാശ യാത്രികൻ പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെ, ISS സമയം എങ്ങനെ നിരീക്ഷിക്കുന്നു എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾ നിയാദിയോട് ചോദിച്ചു. സ്പേസിലെ കഠിനമേറിയ പരിതസ്ഥിതിയിൽ എങ്ങനെ ജീവിക്കുന്നുവെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുത്തു. മിഠായി കഴിക്കുന്നതും പാക്കറ്റിൽ നിന്ന് വെള്ളം കുടിക്കുന്നതും എങ്ങനെയെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. താൻ എങ്ങനെ സമയം മനസ്സിലാക്കുന്നു എന്നതിനെക്കുറിച്ച് അൽ നിയാദി പറഞ്ഞു. ബഹിരാകാശത്ത് സൂര്യനെ ആശ്രയിച്ച് സമയം മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ ദിവസവും 16 സൂര്യോദയങ്ങളും അത്ര തന്നെ സൂര്യാസ്തമയങ്ങളും കാണുന്നു. ഇവിടെ സമയം അതിവേഗത്തിൽ പായുകയാണ്. അൽ നിയാദിയുമായി ബന്ധപ്പെടാനും സ്പേസ് സ്റ്റേഷനിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ബഹിരാകാശ നിലയത്തിൽ നടത്തുന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങളെക്കുറിച്ചും നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമായിരുന്നു പരിപാടി. إلى جميع أمهات العالم أحب أهنيكم بيوم الأم، كل عام وأنتم طيبين، وأهديكم هذا المنظر من المحطة، محطة فضاء الدولية لكوكبنا الجميل كوكب الأرض. سلامتكم خير والله يحفظكم. صباحكم الله بخير جميعا. اليوم اول يوم او اول صباح في المحطه، وبس بغيت اعرفكم كيف نسوي مشروب الصباح. طبعا عندنا لسته كبيره من الخيارات. خلونا نسوي كوفي اليوم. خلينا نشوف شو موجود. كولومبيان ميديوم كوفي. خلفي اللي هو الووتر ديسبنسر او المكان اللي يطلع من الماي حق سواء ماي للشرب او للكوفي. كل اللي علينا نسويه ان نحط كمية الماي المطلوب. هني عندنا 250 وبس نختار الماء الحار، ندخل الفارق المني شغل ديسبنس. ونسمع الماء يطلع في الظرف.